നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് മിനിയാന്ന് രാത്രി വൈകുന്നേരമാണ് വണ്ടി കിട്ടിയത്. പിന്നെ ഇന്നലെ ഒരു അർജൻറ്റ് ഉള്ളൊരു ലോഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വണ്ടി സർവീസ് ചെയ്യാനും കമ്പ്യൂട്ടറിനുമായിട്ട് പോവുകയാണ് കേട്ടോ. വണ്ടി കട്ട് ചെയ്യണം. നമ്മുടെ വണ്ടി നന്നാക്കുന്നതിന് മുമ്പ് ഇതിന് പമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിനൊക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരുപാട് നേരം നമുക്ക് പിടിച്ചിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാറ്റിയതിന് ശേഷമുള്ള പമ്പൊക്കെ ക്ലിയർ ആയതിന് ശേഷം ഒറ്റ സ്റ്റാർട്ടിങ് തന്നെ സ്റ്റാർട്ടാവും. രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, മറ്റേ ഡീസൽ മൊത്തം ഇറങ്ങിപ്പോയിട്ട്. ബാക്കിയുള്ളത് ഇനി സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം, എന്നിട്ട് വേണം. കാരണം എൻജിൻ്റെ താഴെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ താഴെ നിന്നുള്ള ഓയിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെള്ളം അടിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ഫയലാക്കും, ഫയൽഡ് ആക്കും കമ്പ്യൂട്ടറിന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ എയർ ഹോണ് ഇവിടെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിയമം പറയുന്നത് എയർ ഹോൺ ഉണ്ടെങ്കിൽ എയർ ഹോൺ ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഫയൽഡ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാ ഹോണും ഉണ്ട്, ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇത് സാധാ ഹോണാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എയർ ഹോൺ. ഇപ്പോൾ തൽക്കാലം ഒന്ന് സാധാ ഹോൺ ഇട്ടിട്ട് പോകും കേട്ടോ. അവർ ചെക്ക് ചെയ്യുമ്പോൾ ഹോൺ വർക്കിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടെ പോയി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർ എഴുതി തരും, ഫയൽഡ് ആക്കും. അപ്പോൾ അതും റിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് പോകുന്ന വിശേഷങ്ങളും, സർവീസ് കഴിഞ്ഞിട്ട് നേരെ കമ്പ്യൂട്ടറിന് പോകും, അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പോകുന്നവയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സർവീസ് സെൻറ്ററിലാണ് ഉള്ളത്, ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, രാവിലെ ആയതുകൊണ്ട്. അതുകൊണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീസും കാര്യങ്ങളൊക്കെ കാണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്, നന്നായിട്ട് കഴുകാൻ പറ്റുള്ളൂ. രാത്രി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്നലെ കഴുകാൻ പറ്റഞ്ഞു. ക്യാബിന് പൊക്കുന്ന ദൃശ്യമാണ് കേട്ടോ. ഈ ക്യാബിന് പൊക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ്സിലേക്ക് വീഴുന്ന ഒന്നും ബോണറ്റിൽ അവിടെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പൊക്കി മറിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും. പുതിയ മോഡൽ വണ്ടിക്ക് റിമോട്ട് വരുന്നുണ്ട്, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റിമോട്ട് നക്കി പിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊന്തിപ്പോവും. കമ്പ്യൂട്ടറിന് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെയുള്ള ഓയിലും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് കവറിടണം വെള്ളം ഇറങ്ങില്ലെങ്കിൽ.
വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ നമ്മുടെ വണ്ടി പിന്നെ അതാണ് സുഖം കേട്ടോ. വേറെ ആരും ഇല്ലാതെ പെട്ടെന്ന് കഴുകി എല്ലാവരും കൂടി ഈച്ച അറക്കുന്ന പോലെ അറുത്ത് കഴുകി തരും. നമ്മുടെ വാഷിങ് കഴിഞ്ഞു. പിന്നെ വാഷിങ് ചെയ്യുന്ന സാധാരണ ഉപ്പുവെള്ളം കൊണ്ടാണ് ഇവിടെ കഴുകുക. ഇത് പിന്നെ നല്ല വെള്ളമാണ് കേട്ടോ. വാഷിങ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവർ സ്വീറ്റ് വാട്ടർ നല്ല വെള്ളം അടിച്ചിട്ട് ഒന്ന് ഇതാക്കും. പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അത് അടിച്ചതിന് ശേഷം അവർ തുടക്കുള്ളൂ. അത് നമ്മൾ ടെസ്റ്റിന് വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പച്ച ബിൽഡിങ്, പച്ച ബോർഡർ വെച്ചിട്ടുള്ള പച്ച ബിൽഡിങ്, അതിനുള്ളിലാണ് ടെസ്റ്റ് നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വണ്ടികളെ ഇതിലൂടെയാണ് ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുക. അപ്പുറത്ത് കാറുകളുടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ടെസ്റ്റിന് വേണ്ടി ലൈൻ നിൽക്കുന്ന വാഹനങ്ങളാണ്. ഇതിനുള്ളിൽ ഈ ലൈൻ ഇങ്ങനെ പുറത്ത് വന്ന് അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ വന്ന് ഇതാ ഇവിടെ ലൈൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെയാണിപ്പോൾ, ഇവിടെ പുതിയ ഗേറ്റ് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. അതിലൂടെ കറങ്ങി തിരിഞ്ഞതാ ഇതിനുള്ളപ്പുറത്തെത്തണം. ഇവിടെയാണ് വണ്ടികളുള്ളത്. കാറുകൾക്ക് അപ്പുറത്ത് വേറെ ലൈൻ ഉണ്ടെങ്കിലും കാറുകൾ ഇതിലൂടെയും വരുന്നുണ്ട് കേട്ടോ. കാറുകൾ അവിടെ ഭയങ്കര ലൈനാവും കാറുകൾക്ക്. തിരക്ക് കുറവാണ് ഈ സമയത്ത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗേറ്റ് ഉള്ളത്. അതിലൂടെയാണ് ഇനി നമുക്ക് വരാനുള്ളത് കേട്ടോ. കറങ്ങി തിരിഞ്ഞ് അങ്ങനെ എത്തണം. ഇനിയും ഇതാ ഇവിടുന്ന് വണ്ടികളിങ്ങനെ തിരിഞ്ഞ് പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി വണ്ടികളിങ്ങനെ ലൈൻ കെടുക്കുകയാണ് കേട്ടോ. അതമാമ ഈ ഏരിയയിലുള്ള കമ്പ്യൂട്ടർ ചെക്കിങ്ങിൻ്റെ സ്ഥലം ഇതാണ്. ആ വണ്ടികൾ പോകുന്നുണ്ട്, അവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് ലൈനായിട്ട് പോകും ട്രക്കുകൾ. ട്രക്കുകൾക്ക് രണ്ട് ലൈനാണ്. പിന്നെ അതിനടുത്തെത്തുമ്പോൾ രണ്ടോ മൂന്നോ ലൈന് ആവും ചിലപ്പോൾ അതിനുള്ളിലേക്ക് കയറുമ്പോൾ. ആദ്യം ഇവിടെ ഇപ്പുറത്ത് ചെറിയൊരു ക്യാബിൻ ഉണ്ട്. ആ ക്യാബിനിൽ നിന്ന് ക്യാബിനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ്, വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡ് അവിടെ കൊടുക്കുക. ഇസ്തിമാറ എന്ന് പറയും. അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കമ്പ്യൂട്ടറിൽ വണ്ടി നമ്പർ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യും. അവിടെ പേപ്പർ തരും. അവിടെയാകുമ്പോൾ ഫീസ് അടക്കൽ 216 സംതിങ് ആയിരുന്നു. 216 റിയാലാണ്. അതിന് മുന്നേ ഇനി ക്യാഷ് കൂടിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ GST കൂടിയതോട് കൂടി ചിലപ്പം ക്യാഷ് കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 220 ഒക്കെ ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ GST കൂട്ടി. പിന്നെ ഇത് ഫയൽഡ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും ആ പേപ്പറും കൊണ്ട് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ 70 റിയാലറ്റ് മതി. രണ്ടാമത്തെ തവണ വരുന്നതിന് കേട്ടോ. 15 ദിവസം വരെ ആ ഒരു ഇതന്നെ മതി. 15 ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ സാധാ പോലെ ഫസ്റ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് തുടങ്ങണം. ഇതാണ് ഇവിടെ ഈ ചെക്കിംഗ് ഒക്കെ നടത്തുന്ന ആളുകളുടെ റൂമും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പോട്ട് തന്നെയാണുള്ളത്. ഇപ്പം അവിടെ അടച്ചിട്ടുണ്ട് ഷട്ടർ. നമ്മളിത് ഏകദേശം ഇതിൻ്റെ ക്യാമ്പോട്ടിലേക്ക് കയറുന്ന ഗേറ്റിനടുത്തെത്തി കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ വരി നിൽക്കുന്ന ആളുകൾക്ക് ഇതിനകത്തൊരു ബൂഫിയുണ്ട്. അവിടുന്ന് പുറത്തിങ്ങനെ ലൈൻ കെടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറോളമായി നമ്മളോട് ലൈൻ കെടുക്കുന്നു. അതിനിടെ കര മണിക്കൂർ ഇവിടെ അവർ റെസ്റ്റ് ടൈം ആയിരുന്നു. 11:30 മുതൽ 12 മണി വരെ. അപ്പോൾ അവർ അടച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോൾ ലൈൻ വരുന്നുണ്ട്. രണ്ട് ലൈനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈന് മാത്രമല്ല, സാധാരണ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരാറില്ലായിരുന്നു. ഇപ്പം പുതിയ ലൈന് ആയതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ആ ബൂഫിയിൽ നിന്ന് നല്ല വത്തക്ക ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ മാംഗോ ജ്യൂസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അവർ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. 5 റിയാലേ ഉള്ളൂ. നല്ല ദാഹമുണ്ട്. നേരത്തെ നാസ്ത കഴിച്ച് പോകുന്നതാണ്. പിന്നെ അതൊന്ന് കുടിക്കട്ടെ.
പിന്നെ ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ സേഫ്റ്റിക്ക് വെക്കുന്ന സാധനം, അത് ഇവർക്ക് ഈ ടെസ്റ്റിന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നതിന് തെളിവായിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ കാണണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഫൈൽഡ് ആക്കും. ഇത് കാണണം, അങ്ങനെ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലമൊക്കെ വന്ന സമയത്ത് അതുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, എന്താണ് എങ്ങനെയാണെന്നല്ല, മറ്റുള്ള വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗേറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഗേറ്റ്, ഇപ്പുറത്തുനിന്നുള്ള വരികളുണ്ട്, രണ്ട് വരി ആയിട്ടാണ് വരുന്നത്. അവസാനം ഇതിൻ്റെ ക്യാമ്പൗണ്ടിലേക്ക് അടുത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ വരിയാണ്, ഈ മുന്നിൽ കിടക്കുന്നതാണ് എൻ്റെ വരി. ഇനി അതിനുള്ളിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഇനിയും ഒരു അരമണിക്കൂറോളം പിടിക്കും ചിലപ്പോൾ. എന്തായാലും നോക്കാം എത്ര സമയം കൊണ്ട് കഴിച്ചില്ലാവെന്നുള്ളത്. അവിടെയൊക്കെ ചെറുവണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് ലൈനിൽ. നമ്മളകത്ത ലൈനാണ് ഈ കാണുന്നത്, രണ്ട് ലൈനായിട്ട് പോകുന്നു. അവിടെ ചെറിയ ചെറിയ ക്യാബിനുകൾ കാണുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ചെറുവണ്ടികൾ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പുറത്തുണ്ട്, അപ്പുറത്ത് വലിയ വാഹനങ്ങൾക്കുള്ളതാണ്, അവിടെ ചെറിയ വാഹനങ്ങളും ലൈനിൽ കിടന്നു കഴിഞ്ഞാൽ അവരെയും നോക്കും. ഇപ്പുറത്ത് പിന്നെ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന സെക്ഷനിൽ. ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് നാല് ലൈനാക്കി കേട്ടോ. നമ്മുടെ വണ്ടി മുന്നിലാണ്, ഈ ക്യാബിനിൽ നിന്നാണ് നമ്മുടെ എസ്റ്റിമാറേയും ക്യാഷും കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഇന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യും. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവനിങ്ങനെ ഓരോ ലൈനിലേക്ക് വിടും. അപ്പോൾ ഇതാണ് ഓരോ വണ്ടി ലൈന് ലൈനായിട്ട് നാല് സെക്ഷനുണ്ട് ഇവിടെ. അകത്ത് ഇവിടുന്ന് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളിടണം. നാല് ലൈറ്റും ഫുള്ള് ഇടണം, എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം, ഫോറിൻ്റെ കാർഡ് ഇടണം, എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് അകത്ത് കയറും. ഇതാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ലിപ്പ്, ഈ സ്ലിപ്പിൽ ഉണ്ടാകും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ. ഇത് അവിടെ കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് നോക്കുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്പെക്ഷൻ ആണ്. പിന്നെ ഓരോന്നോരോന്ന് സെക്ഷൻ, നാല് സെക്ഷനുകളോളം ഉണ്ട് കേട്ടോ. വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ നോക്കും. അപ്പോൾ അവരാ വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്തെ സെക്ഷനിലിടും, അവിടുന്ന് വേറെ ആളാണ് വണ്ടി ഓടിക്കുക. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നു തന്നെ കേട്ടോ. പിന്നെ അവർ വണ്ടി ഇങ്ങനെ ഓടിച്ചു തരും. നമ്മളെ ടയറിനെ ചെറിയൊരു പീസ് ചെത്തിപ്പോയിരുന്നു, ആ പീസ് അവർ മാർക്ക് ചെയ്ത് അത് മാത്രം ഫയൽഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇൻസ്പെക്ഷൻ റിസൾട്ട് ഫയലാണ്. അപ്പോൾ ഇനി ടയർ മാറ്റിയിട്ട് വീണ്ടും വരണം. ബാക്കി എല്ലാ സെക്ഷനും പാസ്സാണ്, ഫയൽഡ്. ബാക്കി വിഷ്വൽ ഇൻസ്പെക്ഷനിൽ പെട്ടതാണ് നമ്പർ 19. ഇവിടെ ഉണ്ടാവും ഏതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ. നമ്പർ 19 നോക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് വിഷ്വൽ ടെസ്റ്റ്, വിഷ്വൽ ടെസ്റ്റ് 19 ടയറാണ് കേട്ടോ. എന്താ അപ്പോൾ ഇതാണ് ഇനി റെഡിയാക്കി വരുന്നത്. ടയർ മാറ്റിയാണ്ട് വന്നു കഴിഞ്ഞാൽ പാസ്സാവും, വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല.